നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം പാരീസിലെ സുൽത്താൻ പാരീസിൽ പറന്നിറങ്ങിയിരിക്കുന്നു നെയ്മർ ജൂനിയർ 3 മാസങ്ങൾക്ക് ശേഷം പാരീസിൽ മടങ്ങിയെത്തിയതായി ESPN റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നിന്ന് അവിടത്തെ ഗലിയോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ പറന്നുയർന്ന് ഇപ്പോൾ അദ്ദേഹം ഫ്രാൻസിലെ ചാൾസ് ഡി ഗുയെല്ലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ് എന്നാണ് ESPN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂൺ 22-നാണ് PSG അവരുടെ താരങ്ങളുടെ പരിശീലനം വീണ്ടും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഡൊമസ്റ്റിക് കപ്പ് മത്സരങ്ങൾ അതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ അവർക്ക് കളിക്കാനുണ്ട് അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിൽ അവർക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരവും കളിക്കാനുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസ് അവരുടെ അതിർത്തികൾ ഓപ്പണാക്കിയത് പക്ഷേ ഇത്തരത്തിലുള്ള കൊറോണ വൈറസ് പാൻഡമിക്കിൻ്റെ പിടിയിൽപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ടായ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവർ ക്വാറന്റൈൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ജൂൺ 22-ന് PSG കളിക്കളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നേരത്തെ നെയ്മർ പദ്ധതിയിട്ടത് അനുസരിച്ച് ജൂൺ 20-ന് ശേഷം പാരീസിലെത്താനായിരുന്നു അങ്ങനെ വന്നാൽ താരത്തിന് പരിശീലനം തുടങ്ങുന്ന ദിവസം ടീമിനൊപ്പം ചേരാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് PSG അധികൃതർ തങ്ങളുടെ താരങ്ങളോടൊക്കെ ജൂൺ 15-ന് മുമ്പ് തന്നെ പാരീസിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് ഇപ്പോൾ നെയ്മർ പാരീസിലേക്ക് എത്തിയിരിക്കുന്നത് താരം ഇനി കുറച്ച് നാളുകൾ സ്വന്തം വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് തൻ്റെ സഹതാരങ്ങൾക്കൊപ്പം അദ്ദേഹം പരിശീലനം പുനരാരംഭിക്കും അങ്ങനെ ആരാധകർ ഏറെ കാത്തിരിക്കുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് വേണ്ടിയാണ് നമുക്കറിയാം ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ബാക്കി മത്സരങ്ങൾ നടക്കുക എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അതിന് മുമ്പ് ഒരു പക്ഷേ അവിടുത്തെ ഫ്രാൻസിലെ ഡൊമസ്റ്റിക് കപ്പ് മത്സരങ്ങളിൽ PSG അവരുടെ ഫൈനൽ മത്സരം കളിക്കാൻ ഇറങ്ങിയേക്കും ആകെ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത് ഫ്രാൻസിലെ ലീഗ് 1 മത്സരങ്ങൾ മാത്രമാണ് ഡൊമസ്റ്റിക് കപ്പ് മത്സരങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നിലവിലുള്ള വാർത്തകൾ നെയ്മറുടെ കളികൾ കാണാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെങ്കിലും താരം തൻ്റെ സഹതാരങ്ങൾക്കൊപ്പം പരിശീലനം പുനരാരംഭിക്കുന്നു എന്നത് തന്നെ ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം